ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വേൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി ആദ്യമായി ഡിഗ്രി അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും 2024-25 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷന് ഓൺലൈൻ അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് 4 വർഷത്തെ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ 4 വർഷത്തെ ഡിഗ്രിയുടെ എല്ലാ പ്രോസസ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ, അതേപോലെ തന്നെ ഓൺലൈൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിഗ്രി അഡ്മിഷന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ അപേക്ഷ നൽകുക. കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ഓരോ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് അപേക്ഷ കൊടുക്കുവാൻ പാടുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും, ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും വിദ്യാർത്ഥികൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ വേണ്ടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായ വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഡിഗ്രി അഡ്മിഷനായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് പരിശോധിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുവാനായിട്ട് നിങ്ങൾ പുറമേയുള്ള സെൻ്ററുകളൊക്കെ പോയിട്ട് നിങ്ങൾ ക്യൂ നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനൊക്കെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് അപേക്ഷ നിങ്ങൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയിട്ട് ഓരോ കോളേജുകൾ, നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ, കോഴ്സുകൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ലൈവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ യൂണിവേഴ്സിറ്റികളെയും അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് ac.in എന്നുള്ള ഈ ഒരു സൈറ്റ്, ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കണ്ട ഈ ഒരു സൈറ്റ് വിദ്യാർത്ഥി ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് ac.in എന്നുള്ള ഈ ഒരു സൈറ്റ് വിദ്യാർത്ഥികൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓഫീസ് വെബ്സൈറ്റിലോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ അതായത് നിങ്ങൾ നോക്കാം, മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഫിലിയേറ്റഡ് കോളേജസ് UG പ്രോഗ്രാംസ്. അതായത് നിലവിൽ ഡിഗ്രി അഡ്മിഷൻ്റെ, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ്റെ ഒഫീഷ്യലായിട്ട് ലിങ്കാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി അഡ്മിഷൻ്റെ, അതായത് ക്യാപ്പ്, അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, ഡിഗ്രി അപേക്ഷയുടെ ഒഫീഷ്യൽ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ കൊടുത്തിട്ട്, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നിശ്ചിത മാർക്കുണ്ട്, കോളേജിൽ കിട്ടുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രി അതായത് പ്രധാനമായിട്ടും ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ്ഡ് കോളേജ് ഇങ്ങനെയുള്ള കാറ്റഗറിയാണ്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഹൈ ലെവൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കും. അതിൻ്റെ തൊട്ട് താഴെ സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ ഓരോ സെമസ്റ്ററും നിശ്ചിത ഫീ ആയിട്ട് നോർമലി, അതായത് 20,000 റേഞ്ചുള്ള ഫീ നിങ്ങൾ, അത് പല സബ്ജക്റ്റിലും വ്യത്യാസമുണ്ടാകും, നിങ്ങൾ ഫീസ് കൊടുത്ത് ഈ പറയുന്ന ഓരോ സെമസ്റ്റർ നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഗവൺമെൻറ് എയ്ഡ് അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ ഡിഫറൻറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഗവൺമെൻറ് എയ്ഡ് കോളേജുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ലായെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി റെഗുലറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ നിർബന്ധമായിട്ടും കൊടുത്തിടുക. അതേപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻസ് നിങ്ങൾ ഏറ്റവും മുകളിൽ നിങ്ങൾ ഗവൺമെൻറ് എയ്ഡ് കോളേജുകളിൽ തന്നെ കൊടുത്തിടുക. അതിനുശേഷം നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഓരോ അപേക്ഷയുടെ ഘട്ടത്തിൽ ഞാൻ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം, അമുഖമായിട്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പേജിൽ നമുക്ക് ജസ്റ്റ് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക, 31/5/2024 വരെയുണ്ട്. ഇന്ന് തന്നെ തിരക്ക് പിടിച്ച് അപേക്ഷ കൊടുത്ത് ഒരാളും മിസ്റ്റേക്ക് വരുത്തരുത്. കൃത്യമായിട്ട് സമയം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായിട്ട് ഞാൻ പഠിക്കുന്ന കോഴ്സ് ഏതാണ്, ഞാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ഏതാണ്, ഇതൊക്കെ കൃത്യമായിട്ട്, എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഇന്നേ കോളേജിൽ കിട്ടിയാൽ ഞാൻ പോകും, രണ്ടാമത് അത് കിട്ടിയില്ലെങ്കിൽ ഇന്നേ കോളേജാണ്, അങ്ങനെയുള്ള എല്ലാ ധാരണകളും ആദ്യമേ നിങ്ങൾ സെറ്റാക്കി വെക്കണം. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ മുമ്പിൽ ദിവസങ്ങൾ, ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. ഇൻ കേസ് ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റിയുടെ, അതായത് അപ്ലിക്കൻസിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഒരു പക്ഷേ ഡേറ്റ് വീണ്ടും മാറ്റുവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അത് സമയത്ത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇനി ഫീസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് രജിസ്ട്രേഷൻ ഫീ SC ST PWD കാറ്റഗറിക്കാർക്ക് 300 രൂപയും മറ്റു ജനറൽ വിഭാഗക്കാർക്ക് 600 രൂപയും നിങ്ങൾ ഫീസായിട്ട് നിങ്ങൾ
കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ട്രയൽ അലോട്ട്മെൻറ്റ്, അത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് വിദ്യാർത്ഥികളുടെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് ആയിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് 27/5/2024 പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് 31/5 വരെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ വിദ്യാർത്ഥികൾക്ക് 27/5 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റൊക്കെ നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ നമുക്ക് 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡായിട്ട് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 വർഷത്തെ ഡിഗ്രിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, വിദ്യാർത്ഥികളുടെ എല്ലാ സംശയങ്ങളും കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നിൻ്റെ പരിശോധിക്കാം. അതിനായിട്ട് രണ്ടാമത്തെ ഈ ഒരു 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ നിന്നുള്ള ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനുള്ളൊരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നു. ആ ഒരു PDF നമുക്ക് ഓരോ കാര്യങ്ങളും, അതായത് 4 വർഷത്തെ ഡിഗ്രി, അതേപോലെ അപേക്ഷയുടെ മുഴുവൻ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓരോന്നോരോന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമതായിട്ട് 31/5 വരെയാണ് അപേക്ഷയുടെ സമയം, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അതേപോലെ 4 വർഷത്തെ ഡിഗ്രിയിൽ 3 ഓപ്ഷൻ വിദ്യാർത്ഥികൾക്കുണ്ട്. അത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ 3 വർഷത്തെ UG ബിരുദം. അപ്പോൾ എന്താണ് 3 വർഷത്തെ UG? അതായത് വിദ്യാർത്ഥികൾക്ക് 3 വർഷം മാത്രമാണ് ഡിഗ്രി പഠിക്കാൻ താല്പര്യമുള്ളൂവെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ 133 ക്രെഡിറ്റുകൾ നിങ്ങൾ, അതായത് 3 വർഷം കൊണ്ട് നിങ്ങൾ സാധാരണ രീതിയിലുള്ള ഡിഗ്രി പഠനം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് നിങ്ങളുടെ ഡിഗ്രി പൂർത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നത്. അതാണ് 3 വർഷത്തെ ഡിഗ്രി. സാധാ ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് 1 വർഷം നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി പൂർത്തിയാക്കുവാനും നോർമൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, 4 വർഷം ഡിഗ്രി വിത്ത് ഓണേഴ്സ്. എന്താണ് ഓണേഴ്സ്? ശ്രദ്ധിക്കുക, അതായത് 4 വർഷം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത ഡിഗ്രി ലഭിക്കുന്നത്, അതായത് ഓണേഴ്സ് ഡിഗ്രി അതായത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അത്തരത്തിലെ വിദ്യാർത്ഥികളുടെ പ്രത്യേകത, പിന്നീട് ഡിഗ്രിക്ക് ശേഷം PG പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 1 വർഷം മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അതായത് BCOM പഠിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ BA പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ 4 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് പിന്നീട് MA അതായത് PG പഠിക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് PG പഠിക്കുവാൻ സാധിക്കും. അതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക, 4 വർഷം ബിരുദം പ്ലസ് ഓണേഴ്സ് വിത്ത് റിസേർച്ച്. എന്താണ് റിസേർച്ച്? അതായത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഈ 4 വർഷത്തെ ഡിഗ്രിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലറായിട്ടുള്ള വിഷയം, അതായത് മേജർ വിഷയത്തിൽ നിങ്ങൾക്ക് റിസേർച്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് റിസേർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് 4 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് PhD ഉൾപ്പെടുന്ന, കഴിഞ്ഞ വീഡിയോയിലേക്ക് അപ്ഡേറ്റ് ചെയ്തതുപോലെ PhD ഉൾപ്പെടെയുള്ള, അതായത് റിസേർച്ചിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് PhD അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നോർമലായിട്ടുള്ള ഡിഗ്രിയും ഓണേഴ്സ് ഡിഗ്രിയും പ്ലസ് റിസർച്ച് കൂടി നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് 4 വർഷത്തെ ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് 4 വർഷത്തെ ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഏതാണോ, അതായത് 3 വർഷത്തെ ഡിഗ്രിയാണ്, അത് ചൂസ് ചെയ്യാം. ഇതിനെല്ലാം 3 വർഷത്തെ ഡിഗ്രി പ്ലസ് ഓണേഴ്സ് എന്നുള്ള നോർമലായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 4 വർഷം പൂർത്തിയാക്കിയാൽ 1 വർഷം കൊണ്ട് PhD ചെയ്യാം. ഇനി പ്രത്യേകിച്ച് PhD എന്നുള്ള ലക്ഷ്യം റിസർച്ച് എന്നുള്ള ഓപ്ഷനാണെങ്കിൽ നിങ്ങൾക്ക് 4 വർഷത്തെ ഡിഗ്രി പ്ലസ് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യുവാൻ സാധിക്കും. ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഈ 4 വർഷത്തെ ഡിഗ്രി കൊണ്ടുള്ള ഉദ്ദേശം. ഏകദേശം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അപേക്ഷയുമായി ബന്ധപ്പെട്ട, ഏകജാലക സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് 20 കോളേജ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് 20 ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഉദാഹരണത്തിന് BA ഇംഗ്ലീഷ് പഠിക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഏത് കോളേജാണ് നിങ്ങൾക്ക് വേണ്ടത്, ആ കോളേജ് നിങ്ങൾ പഠിക്കുവാൻ താല്പര്യമുള്ള, ഏറ്റവും താല്പര്യമുള്ള കോളേജ് ഒന്നാമത്തെ ഓപ്ഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം. ഇനി ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കോളേജ് ഏതാണോ അത് കൊടുക്കുക. ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ 1 മുതൽ 20 വരെ നിങ്ങൾ ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. എല്ലാ വിദ്യാർത്ഥിനും 20 ഓപ്ഷൻസ് നിർബന്ധമായിട്ട് കൊടുത്തിടുക. കാരണം നിങ്ങൾ 15-ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, അതേപോലെ സാഹചര്യത്തിനനുസരിച്ച് ഫോർത്ത് അലോട്ട്മെൻറ്റൊക്കെ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് അലോട്ട്മെൻറ്റ് നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും 20 ഓപ്ഷൻ വരെ നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിടുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ വെയിറ്റേജ്, അതേപോലെ തന്നെ സംവരണാനുകൂല്യം ആവശ്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക്, ഉദാഹരണത്തിന് NSS ഉള്ള വിദ്യാർത്ഥിയാണെങ്കിൽ NSS നിർബന്ധമായിട്ട് നിങ്ങൾ അവിടെ നിങ്ങൾ ടിക്ക് ചെയ്യണം. ഓക്കെ, അതിന് ഓൺലൈൻ അപേക്ഷയിൽ ടിക്ക് ചെയ്യാത്തവർക്ക് പിന്നീട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശമുണ്ടെങ്കിലും അപേക്ഷാ സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആനുകൂല്യം ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശമുണ്ടോ അതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ പറയുന്ന വെയിറ്റേജ് ഡീറ്റെയിൽസിൽ അപേക്ഷയുടെ സമയത്ത് നിങ്ങൾ കൊടുക്കണം. അതൊക്കെ നമുക്ക് അപേക്ഷ വീഡിയോ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇനി അതേപോലെ ഓപ്ഷൻ കൊടുത്ത കോളേജുകൾ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പ്രവേശനം നേടുന്നതാണ്, അല്ലാത്ത പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നില്ല. അതൊക്കെ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരു എഡിറ്റ് ഓപ്ഷൻ സൗകര്യം ഉണ്ടാവും.
ആ എഡിറ്റ് ഓപ്ഷൻ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ഏകദേശം നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ചാൻസ് ഉള്ള കോളേജുകൾ നിങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് കാണിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കാത്ത കോളേജാണ് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് മുന്നോട്ടാക്കി കൊടുക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റിയിൽ നിർബന്ധമായിട്ട് അടയ്ക്കേണ്ട ഒരു മെൻഡേറ്ററി ഫീ ഉണ്ട്. ആ മെൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞ് ഏത് ഉദാഹരണത്തിന് ഒന്നാമത് 20 ഓപ്ഷൻസ് കൊടുത്തിട്ട് 20-ാമത്തെ ഓപ്ഷനാണ് വിദ്യാർത്ഥിക്ക് ലഭിച്ചതെങ്കിൽ 20-ാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥിയും നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ എടുത്തുകൊണ്ട് അഡ്മിഷൻ നിങ്ങൾ എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്, ആദ്യത്തെ രണ്ട് അലോട്ട്മെൻറ്റിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന അതായത് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ 3-ാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെർമനൻ്റ് അഡ്മിഷനാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക. അതായത് എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റി പറയുന്ന എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം നിങ്ങൾ പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഇനി അതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അഡ്മിഷൻ ലഭിച്ചു എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ കൊടുത്ത BA ഇംഗ്ലീഷ് നിങ്ങൾ കൊടുത്ത കോളേജിൽ 1-ാമത്തെ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലെ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും പെർമനൻ്റ് അഡ്മിഷൻ ആ കോളേജിൽ പോയിട്ട് എടുക്കേണ്ടതാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് 3-ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥിക്ക് മുകളിൽ വീണ്ടും 2-1 ഓപ്ഷനുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ വീണ്ടും 1-ാമത്തെ ഓപ്ഷൻ തന്നെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ മുകളിൽ വീണ്ടും ഒരു ഓപ്ഷൻ ബാക്കിയുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് അവിടെയും ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് 3-ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ 3-ാമത്തെ അലോട്ട്മെൻറ്റ് വീട്ടിൽ ചെയ്യും. 3-ാമത്തെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് 1-ാമത്തെ ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സംശയങ്ങൾ വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വെക്കുക. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ആ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റൗട്ട് വേണം, രജിസ്ട്രേഷൻ ഫീ, അതേപോലെ യൂണിവേഴ്സിറ്റി ഫീ, അതേപോലെ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക്, അവസാനമായി പഠിച്ച സ്ഥാപനത്തിൻ്റെ TC, അതേപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ഇനി SC/ST വിഭാഗക്കാരുടെ സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ വിഭാഗക്കാർക്ക് SC/BC സർട്ടിഫിക്കറ്റ്, ഇനി EWS കാറ്റഗറിക്ക് EWS സർട്ടിഫിക്കറ്റ്, ഇനി അതേപോലെ എന്തെങ്കിലും ഗ്രേസ് മാർക്ക് അർഹതയുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇനി അതേപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതേപോലെ റെക്കഗ്നൈസ് സർട്ടിഫിക്കറ്റ്, അത് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേരള VHSE, അതേപോലെ THSE, NIOC, കേരള ലിറ്ററസി മിഷൻ, CBSE, അതേപോലെ CSE, തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെയുള്ള മറ്റു കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഏതെങ്കിലും സ്റ്റേറ്റിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് റെക്കഗ്നൈസ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നേറ്റിവിറ്റി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ഇത്രയും സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അതായത് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംശയങ്ങൾ വരികയാണ്. സെപ്പറേറ്റ് ഒന്നുകൂടി നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമയത്ത് ഹാജരാക്കേണ്ട ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ 3-ാം അലോട്ട്മെൻറ്റിന് ശേഷം വീണ്ടും കോളേജുകളിൽ ഒഴിവുകൾ വരികയാണെങ്കിൽ അതിനനുസരിച്ച് 4-ാമത്തെ അലോട്ട്മെൻറ്റ്, അതേപോലെ 5-ാമത്തെ അലോട്ട്മെൻറ്റൊക്കെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്നതായിരിക്കും. അതൊക്കെ ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികൾ അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയിക്കാം. അതേപോലെ തന്നെ സ്പോട്ട് അഡ്മിഷനും അതേപോലെ ഓരോ കോളേജിലും എല്ലാ അലോട്ട്മെൻറ്റ് ശേഷവും അവർക്ക് ഏതെങ്കിലും 1-ോ 2-ോ സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ അതത് കോളേജുകൾ ഡയറക്റ്റായിട്ട് സ്പോട്ട് അഡ്മിഷനും കൂടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് അത് ഓരോ സമയത്തും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം വിദ്യാർത്ഥികൾ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് അലോട്ട്മെൻറ്റ്, എന്താണ് അതായത് ഓരോ ഘട്ടത്തിലെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് അപേക്ഷയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ഹിയർ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഏകദേശം എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത വീഡിയോയിൽ, അതായത് ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്നതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് ഈ അപേക്ഷ സ്വന്തമായിട്ട് നൽകുന്ന ലൈവായിട്ടുള്ള വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷയിലോട്ട് പോവുക. അപ്പോൾ ഏകദേശം കൃത്യമായുള്ളൊരു ധാരണ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ അപേക്ഷയുടെ ലൈവ് വീഡിയോ നിങ്ങൾക്ക് വിളിച്ചു തന്നായിരിക്കും. അതുകൂടി കണ്ടതിന് ശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ലഭിക്കുവാൻ വേണ്ടി ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലൂടെ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദരിശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.